പോപ്പുലർ ഫിനാൻസുമായി ബന്ധപ്പെട്ട് സ്ഥാപന ഉടമകൾ വലിയ ഗൂഢാലോചന രണ്ടു മാസം മുമ്പേ തുടങ്ങിയിരുന്നതായുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വ്യത്യസ്തമായ നിക്ഷേപകർക്ക് വ്യത്യസ്തമായ രേഖകൾ നൽകി എന്നുള്ള വിവരം പുറത്തു വരുന്നു. ബിതിൻ ചേരുകയാണ്. ബിതിൻ, ഇത് ആലോചിച്ച് കാലയെ കൂട്ടി നടത്തിയ ഒരു ആസൂത്രിത പരിപാടി, അങ്ങനെയാണോ മനസ്സിലാവുന്നത്? ജിമി, തീർച്ചയായും ഇതൊരു ആസൂത്രണമായ നീക്കം എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ സമീപകാലത്ത് ഈ പോപ്പുലർ ഫിനാൻസിൽ നിക്ഷേപിച്ചിട്ടുള്ള നിക്ഷേപകർക്ക് നൽകിയ രേഖകളെല്ലാം തന്നെ വ്യത്യസ്തമാണ്. പോപ്പുലർ ഫിനാൻസ് എന്ന പേരിലായിരുന്നു ആദ്യഘട്ടത്തിൽ രേഖകൾ നൽകിയിരുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ തുടക്കം മുതൽ തന്നെ നിക്ഷേപം സ്വീകരിച്ച സമയത്ത് പോപ്പുലർ ഫിനാൻസ് എന്നൊരു പേരിലായിരുന്നു നിക്ഷേപകർക്ക് രേഖകളും രസീതുകളും നൽകിയിരുന്നത്. എന്നാൽ സമീപകാലത്ത് അത് പോപ്പുലർ ഡീലേഴ്സ്, പോപ്പുലർ എക്സ്പോർട്ടേഴ്സ്, പോപ്പുലർ പ്രിന്റേഴ്സ് എന്ന രീതിയിലേക്ക് പല വ്യത്യസ്തമായ രസീതുകൾ നൽകുന്ന ഒരു സാഹചര്യമാണ്. ഇത് തന്നെയാണ് പോലീസ് ഇവിടെ കഴിഞ്ഞ ദിവസമായി തന്നെ റെയ്ഡ് നടത്തുന്ന പോലീസ് രണ്ട് ദിവസമായി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അന്വേഷണത്തിലും ഇത് സംബന്ധിച്ച രസീതുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇതൊരു ഗൂഢാലോചന അല്ലെങ്കിൽ ആസൂത്രിതമായ നീക്കമായ കാര്യങ്ങൾ ആണ് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്.